കൊച്ചിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പൊറുതിമുട്ടിയ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം കോർപ്പറേഷന്റെ അടുത്തും PWD അടുത്തും ഒരു ചോദ്യം ചോദിച്ചിരുന്നു. റോഡ് നിർമ്മിച്ചിരിക്കുന്നത് പശയൊട്ടിച്ചാണോ എന്ന്. ഹൈക്കോടതി പരാമർശം ആയുധമാക്കി വ്യത്യസ്തമായ സമരപരിപാടിയുമായി കോൺഗ്രസും കൊച്ചിയിലെ UDF കൗൺസിലർമാരും രംഗത്തെത്തി. റോഡിലെ കുഴി പശ കൊണ്ടൊട്ടിച്ചായിരുന്നു UDFന്റെ പ്രതീകാത്മക സമരം. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷന് മുന്നിലെ കുഴികൾ പശ കൊണ്ടൊട്ടിച്ചാണ് പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധിച്ചത്. കോർപ്പറേഷനിലെ ഭരണം സ്തംഭിച്ചിരിക്കുകയാണെന്നും ഫയലുകൾ കൃത്യമായി നീങ്ങാതെ കരാറുകാർക്ക് വലിയ കുടിശ്ശിക നിലനിൽക്കുന്നുണ്ടെന്നും കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരീത്തറ പറഞ്ഞു. 100 കോടി രൂപയാണ് ഇന്ന് കോൺട്രാക്ടർമാർക്ക് കടവായ്പയായിട്ട് അവർക്ക് കൊടുക്കാനുള്ളത്. പണിത റോഡിൻ്റെയും അവരുടെ വർക്കിൻ്റെയും ഫയലുകളായിട്ട് 100 കോടി രൂപയാണ് ഇന്ന് കൊടുക്കാനുള്ളത്. നമുക്കറിയാം പിന്നെ എങ്ങനെ റോഡുകൾ നന്നാവും? ആരും പണിയെടുക്കുന്നില്ല, എല്ലാം സമരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കോടതി പരാമർശം തന്നെ പശയിട്ടാണ് ഒട്ടിച്ചതെന്ന്. ആ സ്ഥിതിയിലേക്കായി നമ്മുടെ നഗരത്തിലെ ഭരണം. ആ ഭരണം കൂപ്പുകുത്തിയിരിക്കുകയാണ്. ഭരണത്തിൽ യാതൊരു കാര്യവും നിങ്ങളവിടെ പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരു ഫയലുകൾ പോലും നീങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇന്ന് ഭരണസമിതി എത്തിയിരിക്കുന്നത്. ആദ്യ മഴയിൽ തന്നെ കൊച്ചിയിലെ റോഡുകൾ കുണ്ടും കുഴിയുമായി തകർന്നു പോകുന്നതിന്റെ ഉത്തരവാദിത്വം എഞ്ചിനീയർമാർക്കും കരാറുകാർക്കുമാണെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇവർക്കെതിരെ സ്വീകരിച്ച നടപടി വ്യക്തമാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ PWDക്കും കോർപ്പറേഷനും കോടതി നിർദ്ദേശം നൽകിയിരുന്നു. മഴയെ പഴിച്ചാണ് കോർപ്പറേഷൻ തടിതപ്പാൻ ശ്രമിക്കുന്നത്. മഴ മൂലമാണ് റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ വൈകുന്നതെന്നാണ് കോർപ്പറേഷൻ പറയുന്നത്.